നമസ്കാരം. ഭയങ്കര ഇന്ററായി. ഞാനേ ഞാനിത് വേറെ ഒന്നും സംഭവമാണ് പറഞ്ഞത്. ഞാൻ സാധനം കലക്കി ഗംഭീരം. ഞാൻ സാന്ദ്രയുടെ ഇത് എന്താണെന്ന്, ഇത് കഴിഞ്ഞ് സുരാജ് കോമഡിയിൽ നിന്ന് മാറി ഈ ഈ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോജി ചെയ്യുന്നു സുരാജിൻ്റെ. എന്നെ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ശരിക്കും നോക്കൂ, രാജമാണിക്യത്തിൽ മമ്മൂക്കയ്ക്ക് എങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് പറയണമെന്ന് പറയാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീച്ച് പോയത് കണ്ടില്ല. അപ്പോൾ അത് അതാണ് നമ്മളെ അംഗീകരിക്കാൻ പഠിക്കണം. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ ഏറ്റവും ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗാണല്ലോ. അപ്പോൾ അതിനകത്ത് ലാലേട്ടനെ ഇടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലണ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ ഏറില്ല മൊത്തം. ഇപ്പൊ ഒരു പരിധി വിട്ട് ഇപ്പൊ ബാബുചേട്ടനാണെങ്കിലും എന്നെ തെറി വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ അവിടെ ഇവിടെ ചീത്ത വിളിച്ചില്ല. അതല്ല, ആരാണെങ്കിലും എല്ലാവരും പേരും ഞാൻ ഭയങ്കര മുഴുക്കുടിയൻ. ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ആഭാസം വിദ്യാഭ്യാസം. അപ്പൊ ആദ്യമൊക്കെ എനിക്കിതിനകത്ത് വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞു പറഞ്ഞ ഒരു ദിവസം നമ്മൾ പറയണ, ചിലവര് നിനക്ക് അങ്ങനെ കാണാൻ ആഗ്രഹം, അങ്ങനെ പോട്ടെ. പിന്നെ അതിനെ നമ്മളെ തർക്കിക്കാൻ പോണേ. അപ്പൊ ഞാനിപ്പൊ അത് ആസ്വദിക്കുന്ന ആളാണ്. അവിടെ എന്റെ പേര് പറഞ്ഞു ബാബുര. പിന്നെ ഞാൻ പറഞ്ഞോടെ, അയ്യോ അയാൾ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ, ഇത് എനിക്ക് മാറ്റാൻ പറ്റില്ല. പെണങ്ങളെ ഞാൻ മറന്നുപോകുമല്ലോ. ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റ് ഇന്നസെന്റ് ഒരിക്കൽ ബാബുരാജിനെ വിളിച്ചു. നിന്നെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി തന്നിട്ടുള്ളത് സലീംകുമാറും സുരാജും ഒക്കെയാണ്. അവരുടെ ചിരി വേഷങ്ങൾ നീ എടുക്കുന്നു എന്നുള്ളതാണ് പരാതി. അവർ നിന്നെപ്പറ്റി പറയുന്നത് നിനക്ക് ഇടി കൂടിയെങ്കിലും ജീവിക്കാമല്ലോ എന്നാണ്. ബാബുരാജ് പിന്നെയും ഇടിക്കാൻ ഒരുങ്ങുകയാണ്. നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയിൽ ഇടിക്ക് വേണ്ടി പൈസ മുടക്കുന്നത് സാന്ദ്ര തോമസ് ആണ്. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഇന്ററായി. ഞാനേ ഞാനിത് വേറെ ഒന്നും സംഭവമാണ് പറഞ്ഞത്. ഞാൻ ഞങ്ങൾ കലക്കി ഗംഭീരം. ഞാൻ സാന്ദ്രയുടെ ഇത് എന്താണെന്ന് നടന്ന സംഭവമാണത്. സുരാജ് എന്നെ നേരിട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. സുരാജ് ഇപ്പം പറഞ്ഞതിനെ കണ്ടില്ല. സുരാജ്, ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വരുന്നു. കണ്ടമാനം കൊണ്ടുവരും. സുരാജ് എന്നെ വിളിച്ചു പറഞ്ഞു, ഫസ്റ്റ് ചേട്ടാ ചേട്ടന് ഇത് തന്നെ വേണോ ചേട്ടാ, വേറെ എന്തെങ്കിലും നോക്കൂടെ. ഞാൻ പറഞ്ഞു, എന്താ സുരാജ്, എന്താ ചേട്ടാ ഇത് എന്ത്, ചേട്ടൻ എന്ത് ഭാവിച്ചിട്ടാണിത്? അപ്പോൾ ആദ്യം അതിന് സുരാജ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്ന് ഇതിൻ്റെ ഒന്നാം ഘട്ടം. ഇത് കഴിഞ്ഞ് സുരാജ് കോമഡിയിൽ നിന്ന് മാറി ഈ ഈ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോജി ചെയ്യുന്നു സുരാജിൻ്റെ. എന്നെ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. സുരാജിനെന്ന് വെച്ചാൽ, സുരാജ് ആര് എന്ത് നല്ല സിനിമകൾ നല്ല പ്രകടനം നടത്തിയാൽ വിളിക്കുന്നതിൽ ഫസ്റ്റ് നമ്പർ വൺ സുരാജാണ്. അതെല്ലാവരും ആര്, ഞാനെന്നല്ല എല്ലാവരും. അതാണ് ആ മനുഷ്യൻ്റെ ഒരു ഒരു മഹത്വം എന്ന് പറയുന്നത്. ഇപ്പം തങ്ങൾ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അതാണ് സുരാജിൻ്റെ മുന്നോട്ടുള്ള പോക്കിലുള്ള സംഭവം. സുരാജ് ഇങ്ങനെ മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് ഇല്ലേ, നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചു. ശരിക്കും നോക്കൂ, രാജമാണിക്യത്തിൽ മമ്മൂക്കയ്ക്ക് എങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് പറയണമെന്ന് പറയാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീച്ച് പോയത് കണ്ടില്ലേ. അപ്പോൾ അത് അതാണ് നമ്മളെ അംഗീകരിക്കാൻ പഠിക്കണം. അതുപോലെയാണ് ഈ സിനിമ. എല്ലാവരും അംഗീകരിക്കണം. അതെ അതെ അതെ, അല്ല നല്ലതിനെ അംഗീകരിക്കണം. നല്ലതിനെ അംഗീകരിക്കണം. ഈ സിനിമയിൽ സൗഹൃദവും ചതിയും റീയൂണിയനും തമാശയും ഒക്കെ ഉണ്ട്. സൗഹൃദം എത്ര ശതമാനം, ചതി എത്ര ശതമാനം? ഇതൊരു ടോട്ടൽ മെൻസ് ട്രിപ്പാണ്. കാര്യം ഒരു ആണുങ്ങളുടെ ഒരു സെലിബ്രേഷൻ മൂവി. അവർ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ആണുങ്ങൾ ഫേസ് ചെയ്യുന്നതായ അവരുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ബിട്രേയൽ ഉണ്ട്, അവരുടെ ആഘോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ സിനിമ വേറൊരു ത്രില്ലർ മോഡിലേക്ക് കയറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതൊരു ഒരു കുറച്ച് ദിവസങ്ങൾ, കുറച്ച് പേരുടെ ലൈഫിൽ ഉള്ള കുറച്ച് ദിവസങ്ങൾ എടുത്തൊരു സിനിമയാക്കിയേക്കുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു ബോയ്സ് ഡേ ഔട്ട്, ബോയ്സ് നൈറ്റ് ഔട്ട് പോലത്തെ ഒരു സിനിമ. അതെ, നമ്മൾ ഫസ്റ്റ് ലുക്ക് തന്നെ കാണുന്നവരെല്ലാവരും കൂടിയിട്ട് കയ്യിൽ ഗ്ലാസും ഡ്രിങ്ക്സും തോക്കും ഒക്കെ വെച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ മൊത്തം ഒരു പുരുഷ കേസരികളുടെ ഒരു വല്ലാത്തൊരു യൂണിയൻ. ഒരു സ്ത്രീ ഫണ്ട് ചെയ്യുന്നതിലൊരു പുതുമയില്ലേ? ഉണ്ടോ? എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അത് തന്നെയായിരുന്നു എനിക്ക്. കാര്യം ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ ആരും ഇല്ല. ഉള്ളത് വളരെ ചെറിയ, ഇപ്പം ബാബുചേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ച് അങ്ങനെ ചെറിയ ചെറിയ ഇതല്ലാതെ അതിനകത്തൊരു മേജർ ലീഡിങ് സ്ത്രീ കഥാപാത്രങ്ങൾ ആരും ഇല്ല. പിന്നെ ഒരു ആണുങ്ങളുടെ എനിക്കറിയാത്ത ചില സൈഡുകൾ, അപ്പം അതെനിക്ക് ചെയ്യണം, അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി എനിക്ക് അവരുടെ. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും മർഫി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്. ഓരോ ഇപ്പോൾ എട്ട് പേരുണ്ട് ഇതിനകത്ത്. ഈ എട്ട് പേർക്ക് എട്ട് സ്വഭാവമുള്ള ആൾക്കാരാണ്.
ഈ എട്ട് പേരുടെ സ്വഭാവവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന, എന്നാൽ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ചില നല്ല നല്ല നിമിഷങ്ങൾ എല്ലാം ഉണ്ട് സിനിമയിൽ. അപ്പൊ അത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ആണുങ്ങളുടെ മാത്രം, പെണ്ണുങ്ങളുടെ മാത്രം പടം ചെയ്തിട്ടുണ്ട് സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞിട്ട്. ആണുങ്ങളുടെ മാത്രം ഉള്ള ഒരു പടം ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. പണ്ട് ബാബരാജ് സർ പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തമാശയുണ്ട്. അതായത് ഒരിക്കൽ കിളിച്ചുണ്ടമ്പാമ്പഴം എന്നുള്ള സിനിമയുടെ സെറ്റിൽ പ്രിയദർശനോട് വിജയരാഘവൻ സർ പറയുകയാണ്, ഈ പുഷ്പകവിമാനം പോലെ കമലഹാസനെ പോലെ തീരെ ഡയലോഗ് ഇല്ലാത്തൊരു കഥാപാത്രം കിട്ടിയാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ബാബുരാജ് പറയുകയാണ്, ഞാൻ എൻ്റെ 14 സിനിമകൾ, ആദ്യത്തെ 14 സിനിമകൾ ഡയലോഗ് ഇല്ലാതെ പലരാലും എടുത്ത് എറിയപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പോൾ ഫുൾ ലെങ്ത് ഡയലോഗും ഇടിയും ഒക്കെ ഉള്ള ഒരു സ്റ്റേച്ചറിലേക്ക് മാറിയല്ലോ. ആ 14 സിനിമകളെ ഇപ്പോൾ ഓർക്കാറുണ്ടോ? പിന്നെ അതെ, തീർച്ചയായിട്ടും. ഞാനത് ഈ ടി വിയിൽ എപ്പോഴും വരുമല്ലോ ഇത്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാനത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡയലോഗ് വരുമ്പോൾ തന്നെ എനിക്കറിയാമോ ഇത് ഇന്ന സിനിമയാണെന്നുള്ളത്. ഇപ്പോൾ നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ ഏറ്റവും ഭയങ്കര ഹിറ്റായ ഡയലോഗാണല്ലോ ആ സിനിമയിൽ. ഞാനൊരു ഡയലോഗ് പോലും പറഞ്ഞിട്ടില്ല. കുട്ടിയേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നൊരു സാധനമാണ്, മനസ്സിലായില്ല. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് രാവണപ്രഭു എന്ന് തോന്നുന്നു, രാവണപ്രഭു. അപ്പോൾ അതിനകത്ത് ലാലേട്ടനെ ഇടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലണ മാത്രമേ ഉള്ളൂ, പിന്നെ ഏറില്ല മൊത്തം. ഇടിയുടെ പൂരം തന്നെ ഫുട്ബോൾ അടിക്കണ പോലെ അടിക്കുന്നത് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള പണ്ടമാന സിനിമകൾ ഈ പറയുന്ന ഇതിനകത്തുണ്ട്. ഈ ഇത് പറയാം. ഇപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തൊരു കാര്യം, ഞാൻ ഒരു സിനിമ ചെയ്തു, ബാബു അനിയുടെ ഒരു സിനിമ. ആ സിനിമയിലകത്ത് അനിൽ ബാബുവാണ് അതിൻ്റെ ഡയറക്ടർ, സ്ട്രീറ്റ്. അപ്പോൾ അതിനകത്ത് അബു സലീമും ഞാനുമാണ് പ്രധാന ഇടികൊള്ളുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ പിന്നെ വിക്രമൊക്കെയുണ്ട്. അപ്പം അബു സലീമും ഞാനിലും ഞങ്ങളിൽ ആരാണ് വലിയ ആളെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്ന സംഭവം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാർ എടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ അബു സലീമിൻ്റെ അടുത്ത് പറയും, അപ്പം ഞാനാണല്ലോ മാസ്റ്റർ. അപ്പോൾ അബു സലീം തിരിച്ച് എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന പോലെയുള്ള ഞങ്ങൾ തന്നെ, എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഇവരോട് പറയും. അപ്പോൾ ഡയറക്ടർമാർ ഭയങ്കര ചിരി ചെയ്ത് കേട്ടിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അബു സലീം വന്ന് പോലീസിലാണ്. അപ്പോൾ അബു സലീം ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഈ പോലീസിൽ പോകേണ്ടത് പോയി. പിറ്റേ ദിവസം ഞാൻ അബുവിനോട് പറഞ്ഞു, അബു ഞാൻ നല്ല ഡയലോഗ് പറഞ്ഞടാ. അങ്ങനെ ഡയലോഗ് നിനക്ക് കിട്ടിയ? എനിക്ക് ഡയലോഗ് കിട്ടിയില്ലേ. അബു ഓടിച്ചിട്ട് അനിൽ സാർ, സാറ് എന്ത് പണിയാ സാറ്, 15 ദിവസം ഞാൻ തന്നെ, ഞാൻ പോണ സമയത്ത് തന്നെ ബാബുരാജിന് ഡയലോഗ് കൊടുത്ത് മോശമായി പോട്ടെ. അപ്പം ബാബുരാജ് എന്ത് ഡയലോഗ് പറഞ്ഞു സാറേ? ഞാൻ എന്താ ഡയലോഗ് പറഞ്ഞു? എന്ത് ഡയലോഗ് സാറേ? ബാബുരാ മറ്റേ ബാബു അന്നെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെന്നുള്ളൊരു ക്ലോസ് ഷോട്ട്, ആ അമ്മയെന്നുള്ളൊരു ക്ലോസ് ഷോട്ട് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഡയലോഗ് പറഞ്ഞ് മതിയായിട്ടില്ല. എനിക്ക് ഇനിയും സിനിമയിൽ ഇഷ്ടംപോലെ ഡയലോഗുകൾ ഇങ്ങനെ ഒരു 4 പേജ് ഡയലോഗ് പറയണം എന്നുള്ളതിൻ്റെ ഒരു ദ്വര, ഒരു ആഗ്രഹം, ഒരു ആർത്തി എനിക്കിപ്പോഴും ഉണ്ട്. കാരണം ഞാനൊരു 5-6 വർഷത്തോളം സിനിമയിൽ ഊമയായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു അത്രയും നാളൊന്നും ഓവർകം ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്, MA LLB ഫസ്റ്റ് റാങ്ക് ഉള്ള ഒരു മനുഷ്യൻ, അത്യാവശ്യം പഠിക്കാൻ ഫസ്റ്റ് റാങ്ക് ആണ്, പിന്നെ അതൊന്നും അറിയില്ലല്ലോ. ഫസ്റ്റ് റാങ്ക് ഉള്ള ഒരു മനുഷ്യൻ, വക്കീൽ ജോലിയും തിരക്കിടില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരാള്, എന്തിനു പിന്നെ ഒരു 10 വർഷമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് കളയാൻ? ഇപ്പൊ താങ്കൾ ഈ പറയുന്ന സംബന്ധിച്ചു പല ആൾക്കാരുടെയും വിചാരം, എനിക്ക് വിദ്യാഭ്യാസം, എനിക്ക് എന്നെ കുറിച്ചുള്ള സംഭവം അറിയില്ലേ, എല്ലാവരും പേരും ഞാൻ ഭയങ്കര മുഴുക്കുടിയൻ, ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം. ഇപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ റാങ്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച പോലെ എന്നെ അങ്ങനത്തെ ഒരു ഗണത്തിൽ പെടുന്ന ആളാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിതിനകത്ത് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പലരും പറഞ്ഞ ഒരു ദിവസം നമുക്ക് പറയണേ, ചിലവർ നിനക്ക് അങ്ങനെ കാണാൻ ആഗ്രഹം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ അതിനെ നമ്മളിതിനകത്ത് തർക്കിക്കാൻ പോണേ. അപ്പം ഞാനിപ്പോൾ അത് ആസ്വദിക്കുന്ന ആളാണ്. ഓരോരുത്തരും എന്നെക്കുറിച്ച് പറയുന്ന കഥകളെ കേട്ടിട്ട് ഞാനിങ്ങനെ പിന്നെ എന്തിനു, ഞാനൊരു സിനിമയിൽ, ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഒരു സിനിമയിൽ ചെയ്തൊരു ക്യാരക്ടറാണ്, ഒരു പ്രൊഫസറെ ഞാൻ കയറി റേപ്പ് ചെയ്യാൻ പോകുന്നൊരു സംഭവം, ഷാജി സാറിൻ്റെ ഒരു പടത്തിൽ ഷാജി കയറിയത്. ഇതെല്ലാം ഇന്നത്തെ ജനറേഷൻ, അത് ഞാൻ റിയലായിട്ട് മഹാരാജ് കോളേജിൽ ചെയ്തതായിട്ടാണ് പറയുന്നത്. മഹാരാജ് കോളേജിൽ ബാബുരാജ് മഹാരാജ് കോളേജിൽ വെച്ചിട്ട് ആണോ? പിന്നെ ഇതൊക്കെ ഇന്ന് പറയുന്ന കഥകളാണ്, ഞാൻ അവിടെ പഠിച്ചു പോകാൻ എത്രയോ വർഷമായി. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. അതെ അതെ, ഓ അന്നങ്ങനെ പറ്റിപ്പോയി. അല്ലാതെ ഇവരൊന്നും നമുക്ക് തർക്കിച്ച് മാറ്റാനോ തിരുത്താനോ പറ്റില്ല. ഞാനത് ആസ്വദിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ സമയത്താണ് ബാബുരാജ് പറയാത്ത ജീവിതമൊക്കെ കുറേ പക്തികളിലും ഒക്കെ മാഗസീൻസിലൊക്കെ അടിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അവൻ ഭയങ്കര വലിയ വയറൻ്റ് ആയിട്ടുള്ള ആൾ, അവൻ പണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒക്കെ വലിയ കുണ്ടായിരുന്നു. പക്ഷെ അല്ല, പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ കുണ്ടാണ്, പക്ഷെ ആക്ച്വലി അന്നൊരു KSU കാരനായിരുന്നു. അത്ര കണ്ട് വ്യത്യാസമുണ്ട് സത്യവും പ്രചരിപ്പിക്കപ്പെടുന്ന സാധനം തമ്മില്. അതല്ല, അതായത് എന്താ അറിയാമോ, ഇപ്പോൾ ഞാൻ ഉദാഹരണം, ഇപ്പം എന്തെങ്കിലും കേസ്,
ചാക്കോച്ചൻ ചെയ്തെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. ഇല്ല അവിടെ ഒരു സംഭവം ഉണ്ടോ, അത് മറ്റേ ചാക്കോച്ചനെ കേട്ടോ, ഒരു പെണ്ണ് കേസ് എടുത്തു, ഏ പിന്നെ അതും ചെയ്യില്ല, അവിടെ എന്റെ പേര് പറഞ്ഞേക്ക് ബാബുരാജ് പിന്നെ ഞാൻ പറഞ്ഞോടെ, അയ്യോ അയാൾ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ, ഇത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ ഇനി അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എന്നറിയാം, ഇപ്പം സാന്ദ്ര ഞങ്ങളുടെ ഒരു വനിതാ പ്രൊഡ്യൂസറല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ പെരുമാറുന്ന എന്താന്നൊക്കെ അറിയാവുന്ന എനിക്കത് മതി. അല്ല നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നമ്മളങ്ങനെ വലിയൊരു ഞാനെല്ലാം സമ്മതിക്കുന്ന ആളാണ്, ശരിയാണ് ആണ്. ഇനി ഉദാഹരണത്തിന് കാര്യം പറയും, ഇപ്പം ഞാൻ ഈസ്റ്ററിൻ്റെ തലേദിവസം ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു സാധനം ഇട്ടു, ഓ ഈസ്റ്റർ ഒക്കെ വരാൻ പോകണം, അതുകൊണ്ട് ചെറിയൊരു ഒരു എന്താണ് ഒരു ആ വാക്യം പറഞ്ഞു കഴിഞ്ഞാട്ട് അതിന് വന്ന കമൻസ്, ചേട്ട കുറച്ചടിക്കിട്ടാ, ചേട്ട ശരീരം നോക്കണോ, ചേട്ടൻ എന്തോ ഇങ്ങനെ തുടങ്ങണേന്നൊക്കെ പറയും. ഞാൻ വെറുതെ ഞാൻ ആ വാക്ക് പറയാം, കുളിർമയാണോ എന്തോ ഒരു സംഭവം, ഞാൻ വെറുതെ ഒരു സാധനം. അപ്പൊ ജനങ്ങളുടെ വിചാരം ഞാൻ ഭയങ്കര മദ്യപാനിയാണ്, ഭയങ്കര ചേട്ടാ കണ്ടില്ലേ സിനിമാക്കാരെ ഓരോരുത്തർ പോകണ്ട, ബാലയുടെ പ്രശ്നം കണ്ടില്ലേ, അവരുടെ പ്രശ്നം കണ്ടില്ലേ. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ ഒരാൾ വേണ്ടേ, ഞാനായിക്കോട്ടെ. ഇപ്പോ ഇമെയിൽ ഈഗോ ടാക്കിൾ ചെയ്യാൻ പാടാണ് ഒരു വനിതാ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താജിന് ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈഗോ കാരണം ജോലി അവസാനിപ്പിച്ചൊരു സാന്ദ്ര തോമസിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സാന്ദ്ര തോമസിനല്ലേ കൂടുതൽ ഈഗോ? അത് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഈഗോ ഇല്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? ഇപ്പോൾ അതിനകത്ത് കുറേയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഇവർക്ക് നാനായക്കാരാണ്, ഇപ്പം അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ അധികം ആണുങ്ങളുമായിട്ട് ഡീൽ ചെയ്തിട്ടില്ല, സിനിമ വന്നതിന് ശേഷമാണ് ഈ പുരുഷന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. അതൊരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ച് അങ്ങനെ, എൻ്റെ വീട്ടിലാണെങ്കിലും രണ്ട് പെൺകുട്ടികളാണ്, അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും. അപ്പം സിനിമ വന്നതിന് ശേഷമാണ് ഈ ആണുങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പം അതൊന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് അതിൻ്റെതായ സമയമെടുക്കും. അവരെ എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ടൈമുണ്ടല്ലോ, എനിക്ക് അവരെ മനസ്സിലാവാൻ, എനിക്ക് എങ്ങനെയാണ് ഞാൻ ഇപ്പം, അല്ലെങ്കിൽ ഒരു കോയഡ് സ്കൂളിലൊക്കെയാണ് പഠിച്ചെങ്കിൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും ആൺകുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള, ഇതങ്ങനൊന്നും അറിയില്ലല്ലോ. അപ്പം പയ്യെ പയ്യെ പയ്യാണ് ഓരോന്നോരോന്ന് പഠിച്ചു വരുന്നത്. തീർച്ചയായും എന്താണ് പൊതുവെ പുരുഷന്മാരെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, എനിക്കൊരു മോശം അഭിപ്രായവും ഇല്ല. കാര്യം ഏറ്റവും കംഫർട്ടബിൾ പുരുഷന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെയാണ്. സ്ത്രീകളെക്കാൾ കൂടുതൽ കംഫർട്ടബിൾ, കാര്യം നമ്മളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടെ ചെയ്യും. ഇപ്പൊ ഒരു പരിധി വിട്ട് ഇപ്പൊ ബാബുചേട്ടനാണെങ്കിലും എന്നെ തെരുവിളിക്കാനൊന്നും പറ്റില്ലല്ലോ, വിളിക്കത്തില്ല. അതല്ല, ആരാണെങ്കിലും ഞാൻ പറഞ്ഞ ആരാണെങ്കിലും നമുക്കൊരു നമ്മളെ ഒരു പരിധി വിട്ട് ആരും നമ്മളെ ഒന്നും പറയില്ല എന്നുള്ളത് മാത്രമല്ല, എപ്പോഴും ആ ഒരു സ്ത്രീ ആണെന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും നമ്മളിപ്പോ ഇപ്പോ എവിടെയെങ്കിലും പോയാലും എന്ത് കാര്യത്തിൽ ഇപ്പൊ നമ്മള് ഒരു അവിടെ നമ്മള് പ്രൊഡ്യൂസർ എന്നല്ല നോക്കാം, നമുക്കിപ്പോ എന്ത് കാര്യം അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിട്ടിരുന്നാലും ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവർ പറയണ കാര്യം അയ്യോ ശരിയാണ് അതിനൊരു കാര്യമുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ. പിന്നെ സാന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാന്ദ്ര ബേസിക്കലി പാവമാണ്, ബേസിക്കലി അതോടെ കിടന്നോട്ടെ. പക്ഷെ സാന്ദ്രയുടെ ഒരു സാന്ദ്രയ്ക്കൊരു തീരുമാനമുണ്ട്, അല്ല സാന്ദ്രയ്ക്കൊരു അതിൻ്റെ അപ്പുറത്തേക്ക് സാന്ദ്ര അത് അതിനെത്തിരി ഭൂലോക ഇടിഞ്ഞു വിടാനും ശരി, അതങ്ങ് പറഞ്ഞിരിക്കും സാന്ദ്ര. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, സ്ട്രേറ്റ് ഫോർവേഡിനൊക്കെ ഉപരി സാന്ദ്രയ്ക്ക് ചില ആൾക്കാരെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ് അതൊന്നും സാന്ദ്രയ്ക്ക് അത് കാർഡടിച്ച് വെടിവെക്കാന്ന് പറഞ്ഞാൽ സാന്ദ്രയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, സാന്ദ്ര അത് പറഞ്ഞിരിക്കും. അപ്പൊ ഞാന് പലപ്പോഴും സാന്ദ്ര എന്റെ സുഖം, പക്ഷെ നമുക്കതുകൊണ്ട് പല ദൂഷ്യവും വരും കേട്ടോ, അല്ല നമ്മളത് പറയണ്ടേ എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടത് ആവശ്യമാണ്, പ്രത്യേകിച്ചും ഒരു വനിതാ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോൾ അത് ആവശ്യമാണ്. ഇപ്പം ഈ ഇതുപോലെയുള്ളൊരു എട്ട് പേരെ ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഇപ്പോൾ അതിനകത്ത് ചെമ്പൻ, ഞാൻ, വിനോപം അങ്ങനെ ഇവരെ വെച്ചിട്ട് സിനിമ എടുത്ത് തീർക്കുക, അതിനകത്ത് ന്യായമായിട്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയല്ല, കാരണം ഇത് കാലത്ത് 7 മണിക്കാണെങ്കിൽ തീരുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് 7 മണിക്കായിരിക്കും, അങ്ങനെ ഒരു ദിവസമല്ല പല ദിവസങ്ങളും. കാരണം അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, കാരണം അതങ്ങനെയാണ്, ഇത് രാത്രിയിലാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ നമ്മളെല്ലാം ഫ്രസ്ട്രേറ്റഡാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെല്ലാം പരാതി കേൾക്കേണ്ട ആൾ സാന്ദ്രയുമാണ്. പക്ഷേ എങ്കിലും ഈ സിനിമ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു വിജയം. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള പിന്നെ അപ്പൻ്റെ നമ്മൾ കുറച്ച് ആലോചിക്കും, പാവം അതൊരു പാവമാണ്, മനസ്സിലായില്ല. ഇപ്പോൾ ബാബുരാജ് പെട്ടെന്ന് പിണങ്ങും എന്ന് കേട്ടിട്ടുണ്ട്, സാന്ദ്ര തന്നെയാണ് പറയുന്നത്, എളുപ്പത്തിൽ ഇണങ്ങും. മാടപ്രാവിന്റെ മനസ്സിലാണ് പിണങ്ങണത്, ഞാൻ മറന്നു പോകുമല്ലോ.
ഞങ്ങൾ തമ്മിൽ സാന്ദ്രയും ഒച്ച സംസാരിക്കും, ഞാനും ഒച്ച സംസാരിക്കും. അപ്പൊ എല്ലാരും പേരിക്കും കഴിഞ്ഞു ഇതോട് പരിപാടി കഴിഞ്ഞു. പിറ്റേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പിയായിട്ട്, ഞാൻ സാധാരണ സാന്ദ്ര കാത്ത് എത്ര മണിക്ക് 7:30 നമ്മൾ മറന്നു പോകുന്നു രണ്ടും. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ആര് ശശിയായി ഞങ്ങള് മറന്നു പോകും രണ്ടുപേരും, എന്തിനാ വഴക്ക് പിടിച്ച് എന്നുള്ളൊരു സാധനം. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ സാന്ദ്രയോട് ഞാൻ പറഞ്ഞു, സാന്ദ്ര പറഞ്ഞു ഞാൻ എന്റെ അപ്പച്ചനുമായിട്ട് ഇങ്ങനൊക്കെ തന്നെയാണ്, അപ്പൊ ഞാൻ മരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ എനിക്ക് എന്തെങ്കിലൊക്കെ പറയുന്നത്, പറച്ചിലെന്താണ് ഈ പറയുന്ന പോലെ 10 മണിക്ക് വിടാന്ന് പറഞ്ഞായിരിക്കും വരിക. 10 മണിക്ക് ഒന്ന് വിടാ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കാലിൽ ഈ അട്ടകടിച്ച പ്രശ്നവും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, ഞാൻ സാന്ദ്ര എന്നെ 10:30 വിടാന്ന് പറഞ്ഞിട്ട്, എന്റെ ബാബു ചേട്ടാ ഇത് ചേട്ടന് ഇത് എത്ര സിനിമ, ചേട്ടൻ എത്ര പറഞ്ഞു, ചേട്ടൻ അറിഞ്ഞുകൂടെ ഈ സംഭവം. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിനുള്ള മറുപടി, ഇതിന്റെ മറുപടി ഇതാണോ, ഇത്ര വർഷം എന്ന് ചോദിക്കണ മറുപടി. അതുകൊണ്ട് പിന്നെ സാന്ദ്രനെ കാണൂല, സാന്ദ്ര പോയിട്ടുണ്ടാവും. സാന്ദ്രയുടെ ഹസ്ബൻഡ് വിൽസൺ ബായി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാത്തിനും ആ ചേട്ടാ അതെങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ വരിക ഈ വിൽസൺ ബായി ആയാൽ മതി, എന്നാൽ വിൽസൺ ബായി ആണെങ്കിലും സ്മോൾ അടിക്കില്ല, സീറ്റ് വലിക്കില്ല, യാതൊരു ഭാഗം ഇതുമില്ല, എല്ലാ കാര്യത്തിലും കൂടുതൽ ടീമിലെടുക്കാൻ പറ്റുന്നില്ല, ആ അയ്യോ എല്ലാത്തിനും കൂടും. ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർമാരിപ്പോ ഒരുപാട് അവരുടെ വ്യഥകള് അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ നമുക്ക് കുറെ വർക്ക് ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണോ, അതോ എന്താ പറയാ വർക്ക് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ കൊണ്ട് ഓവർ പണി എടുപ്പിക്കുന്നതാണോ, അത് ഇവരുടെ ഭാഗത്ത് കോൺട്രിബ്യൂഷൻ കുറവാണോ? ഒരു ഒരു പ്രൊഡ്യൂസർ എപ്പോഴാണ് കറക്റ്റ് ഒരു മാനേജ്മെന്റിലേക്ക് എത്തുന്നത്? എനിക്കിപ്പോഴും അതൊരു ടാസ്ക് തന്നെയാണ്. കാര്യം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം, അതല്ല ഇച്ചിരൂടെ ഡിപ്ലോമാറ്റിക് ഷോർട്ട് ടേം ബേർഡാണ്. അപ്പം അത് ഇച്ചിരൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സുഖകരമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നുള്ളൂ. കാര്യം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽ ഒരു 10-40 ദിവസം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് പേര് ഒരേ കോസ്റ്റ്യൂം ഇട്ട് ഒരേ പൊടിയടിച്ച് ഒരേ പ്രശ്നത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. കാര്യം ഫ്രസ്ട്രേറ്റഡ് ആവും, ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും, എല്ലാവർക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും, പൈസ മാനേജ് ചെയ്യുന്നതിൻ്റെ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഡയറക്ടർക്ക് ഡയറക്ടറുടേതായ പ്രശ്നമുണ്ടാവും. അപ്പം പല പല ആൾക്കാർക്കും ഇപ്പോൾ അവിടെ ചായ കൊടുക്കുന്ന ഒരാൾക്ക് പോലും അയാളുടേതായ പ്രശ്നങ്ങളുണ്ടാവും. ഈ എല്ലാ മനുഷ്യരെയും അവരുടെ എല്ലാ ഈഗോയും നമ്മൾ കാണേണ്ടതായി വരും. എൻഡ് ഓഫ് ദി ഡേ എന്ത് പ്രശ്നം വന്നാലും അത് പ്രൊഡ്യൂസറിലേക്ക് എത്തുക. പ്രൊഡ്യൂസർ അത് തരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ല ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടിയില്ല അത് പ്രൊഡ്യൂസറുടെ പ്രശ്നമാണ്, ഞങ്ങളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്തില്ല അത് പ്രൊഡ്യൂസറിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ എല്ലാം പ്രൊഡ്യൂസറിൻ്റെ പ്രശ്നമായിട്ട് എൻഡ് ഓഫ് ദി ഡേ വരുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പടങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെ ഇന്ന ആക്ടേഴ്സൊക്കെ എങ്ങനെയായിരുന്നു മറ്റ് പടങ്ങളിൽ നിന്നുള്ളതും കൂടെ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഓക്കെ അവർക്ക് അവിടെ ഇന്ന തരത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ട് അത് ഇവിടെ വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കും, അപ്പോഴായിരിക്കും ഇവിടെ വേറെ തരത്തിലുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ ഹാൻഡിൽ ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പം. കാര്യം ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് തുറന്നു പറഞ്ഞു കഴിയുമ്പോഴും മനസ്സലിയും. മനസ്സിലായോ? നമ്മൾ ഈ പിടിച്ച് എൻ്റെ സ്വഭാവം എൻ്റെ അടുത്ത് ഈ തല്ലുപിടിക്കാനൊക്കെ ഉള്ള കാരണം കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ എന്താ പറയാ ഈ ബഹളം വെക്കുന്ന വെട്ടൊന്ന് തുണ്ടല്ലോ. സാന്ദ്ര എങ്ങനെയാണ് സാന്ദ്രയുടെ മുഖം നമുക്ക് ആദ്യം വായിച്ചെടുക്കാൻ പറ്റും. എൻ്റെ മുഖം അങ്ങനെ തന്നെയാണ് കേട്ടോ, നമുക്കൊരാളോട് അന്നത്തെ ദിവസം ഇതില്ലെങ്കിൽ നമ്മളയാളെ മൈൻഡ് ചെയ്യില്ല. സാന്ദ്ര അത് തന്നെയാണ്. മറ്റത് നല്ലതാണ്, 50,000 ഗുഡ് മോർണിംഗ് ആയിരിക്കും, ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടാവില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഒരു സിനിമയിൽ നല്ലൊരു പ്രൊഡ്യൂസർ ആവണമെങ്കിൽ ഏറ്റവും വേണ്ടത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മുഖം വേണം. എത്ര ഇതാണെങ്കിലും ഗുഡ് മോർണിംഗ് അത് പറയാനായിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല. ഇത് സാന്ദ്രയുടെ മുഖത്ത് നമ്മൾ കാലത്ത് വരുമ്പോൾ തന്നെ അറിയാം. സാന്ദ്ര ഗുഡ് മോർണിംഗ്, ആ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ 25 ഗുഡ് മോർണിംഗ് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഉള്ളിലുള്ള കാര്യം മുഖത്ത് വരുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ പറ്റില്ല. അതിൽ ഞാനും പരാജയമാണ്, ഇദ്ദേഹം പരാജയമാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരിൽ ആര് വിജയിക്കുന്നു നോക്കുന്ന റൗണ്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. ഇത് ട്രൂ ഓർ ഫോൾസ് ആണ്, നിങ്ങൾക്ക് ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പറയാം, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് പറയാം. ബാബുരാജേട്ടനോടാണ് ആദ്യ ചോദ്യം. ഞാൻ എൻ്റെ ഭാര്യ വാണി വിശ്വനാഥിന് വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. തയ്ച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ നന്നായിട്ട് തയ്ക്കും. എൻ്റെ വീട്ടിൽ രണ്ട് മെഷീൻ ഉണ്ടല്ലോ, ഇലക്ട്രിക് മെഷീനും ഉണ്ട് മറ്റേ ഇതും ഉണ്ട്. എന്താണ് തയ്യൽക്കാരനായ ബാബുരാജനെ പറ്റി ഭാര്യക്കുള്ള അഭിപ്രായം? അല്ല അവളെല്ലാം ഞെട്ടിപ്പോയിട്ടുള്ളൂ, ആ വീണ് പോയത്.
കൊടുത്തു. അത് ഒരു ദിവസം ഞാൻ നൈറ്റിടെ ഞാൻ പറഞ്ഞു, എടി ഞാൻ തയ്ച്ചേരാൻ നൈറ്റ് എന്ന് പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുന്നു, അവിടെ ഞാൻ തയ്ച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ അവിടെ അവിടെ തുണി ഉണ്ടായിരുന്ന തുണി എടുത്ത് ഞാൻ അടിപൊളിയായിട്ട് നൈറ്റിയൊക്കെ അടിച്ചു കൊടുത്ത്. അത് കൊള്ളാലോ. അങ്ങനെ പാവം കഷ്ടപ്പാടിലായി പോയതാ. ബാബുരാജേട്ടൻ നന്നായി മട്ടൻ കറി വെക്കുമെന്ന് എനിക്കറിയാം. ബാബുചേട്ടൻ നന്നായി കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. മട്ടൻ കറി ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. നന്നായി കുക്ക് ചെയ്യും. ഇടി കൊള്ളുന്ന ബാബുരാജിനെ കുറെ കണ്ടിട്ടുണ്ട്. സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇടി കൊടുക്കുന്ന ബാബുരാജിനെ കണ്ടപ്പോ എനിക്ക് നല്ല നിലവാരത്തിൽ അങ്ങനെ മൊമെന്റ്സ് ഉണ്ടാവില്ല. അല്ല, പണ്ടും ബാബുചേട്ടൻ ഇടി കൊടുക്കാറില്ലായിരുന്നു ചില പടങ്ങളിലൊക്കെ. റയറല്ലേ ഇടി കൊടുക്കണത്. അത് ഞാനേ ഇന്നാള് ഞാൻ സാന്ദ്രോട് പറഞ്ഞു, വെച്ചാൽ ഈ ഈ ഒരുമാതിരി ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാം എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇന്നാൾ പറഞ്ഞത്, സാന്ദ്ര ഞാൻ നീന്തും, ഞാൻ ഒരുമാതിരി എല്ലാ ഫീൽഡിൽ ഫുട്ബോൾ കളിക്കും, എല്ലാം ഞാൻ ചെയ്യും, എനിക്ക് ഒരുമാതിരി എല്ലാം ഈ പ്രായത്തിൽ ഇനി കുറേ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, ഞാൻ അത്യാവശ്യം കുതിര റൈഡ് ഇതെല്ലാം ചെയ്യുന്ന, പക്ഷേ എനിക്ക് നല്ലൊരു ക്യാരക്ടർ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിൽ. ഞാൻ ഇന്നാൾ സാന്ദ്രോട് പറഞ്ഞു, അപ്പം എന്താ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർ ഈ പുറത്ത് കേൾക്കുന്ന സംഭവം കൊണ്ട് അയാൾ വിളിക്കണോ വേണ്ട എന്നൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഇനി നമുക്കൊരു സമയം നരച്ച മുടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു സമയമായിരിക്കും നമുക്ക് വരിക, അല്ലേ? പറയാൻ ഇപ്പൊ ബാബുചേട്ടന്റെ ടൈം അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഏത് ആക്ടേഴ്സും ഉണ്ട്, ഇപ്പൊ എല്ലാ ജനറേഷൻ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. ഇപ്പം വ്യത്യസ്തമായ ഒരുപാട് സിനിമകൾ ചെയ്തു ബാബുചേട്ടൻ അല്ലേ, നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്ന പോലത്തെ. അല്ല, 30 ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് ഇതൊന്നും നിൽക്കാൻ പറ്റുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. കാരണം എൻ്റെ കൂടെയൊക്കെ തുടങ്ങി എത്രയോ ആൾക്കാർ കാണാനില്ല ഇപ്പോൾ സിനിമയിലൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്താ പറയുമോ, ഈ പറയുന്ന പോലെ നമ്മുടെ സ്വഭാവം ഇതായത് കൊണ്ടേ, കാരണം നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് വെട്ടി തുറന്ന് അങ്ങോട്ട് പറയുകയാണ്, എന്ത് കാര്യത്തിന് പറയാണ്ടിരുന്നാൽ മതി, പക്ഷെ നമ്മൾ പറഞ്ഞു പോകും. അല്ല, നമ്മൾ ഈ നെഗറ്റീവ് പറയുന്ന കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതേപോലെ തന്നെ ചങ്ക് പറിച്ചു തരികയും ചെയ്യും. ഭയങ്കരമായിട്ട് കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ വെച്ച്, ഇപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ ഈ സിനിമയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ധൈര്യമായിട്ട് ഏത് സമയത്ത് വേണേലും വിളിക്കുകയും ചെയ്യാം. എപ്പോഴും അങ്ങനെ ചെയ്യാൻ ബാബുചേട്ടൻ, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊന്നും പറയുന്ന മുമ്പ് 4 എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും കൂടെ നിൽക്കുക, അട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ കൂടെ ഈ ചങ്ക് പറിച്ചു തരുന്ന സ്വഭാവം ബാബുചേട്ടനുണ്ട്. നല്ല നിലവിലുള്ള രാത്രി സാമ്പത്തികപരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സാന്ദ്രയ്ക്ക് എത്ര ശതമാനം സംതൃപ്തി തരും? 100% സംതൃപ്തി തരും. കാര്യം ഞാൻ 100% റിസ്ക് എടുത്ത് ചെയ്ത സിനിമയാണ്. അപ്പം ഈ റിസ്കിന്റെ പുറത്തെ ഈ ഇതിന്റെ ഡയറക്ടർ മർഫിയുടെ ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ കൂടി ഉണ്ടെന്നുള്ള കഥ കേട്ടിട്ടുണ്ട്. മർഫി ഇങ്ങനെ, ഞങ്ങള് ന്യൂ ഇയറിന് മർഫി ഇങ്ങനെ എൻ്റെ അടുത്ത് വൈൻ ടോസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ വർഷം നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു പറഞ്ഞു 2022. അപ്പം ഞാൻ പറഞ്ഞു ആ ചെയ്യും എന്ന്, ഞാൻ ആ ഓണത്തിനങ്ങ് പറഞ്ഞതാ നടക്കുന്നുള്ള എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ മർഫി ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞത് പറയരുത്, അങ്ങനെ പറയരുത്, പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ഉറപ്പായിട്ട് നടക്കും നടക്കും എന്ന് മർഫി വിശ്വസിച്ചു. അപ്പം മർഫിയുടെ ഒരു വിശ്വാസം കണ്ടപ്പോൾ തന്നെ എനിക്കത് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. ഒരു 4th month ആയപ്പോഴേക്കും പ്രോജക്റ്റ് ഓണായി. ഈ ആമേനിലും സക്രിയ ഗർഭിണികളിലൊക്കെ സാന്ദ്രയെ കാണുമ്പോൾ കാണാൻ ഭംഗിയുള്ള പ്രൊഡ്യൂസർ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്തൊരു ഒരു രസകരമായിട്ടുള്ളൊരു ഫാക്ടർ. നല്ല നിലവിലുള്ള രാത്രിയിൽ സ്ത്രീകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ 8 പുരുഷ കഥാപാത്രങ്ങളാണുള്ളതെന്ന് ആണ് നമ്മൾ അറിയുന്നത്. എന്നാലും ഇതിൽ 3 സ്ത്രീകളുണ്ടെന്ന് മനസ്സിലാവുന്നു. ആ 3 സ്ത്രീകളിൽ ഒരാൾ സാന്ദ്രയാണ്. സാന്ദ്രയോട് ഞാൻ 100% പറഞ്ഞു അഭിനയിക്കാൻ സാന്ദ്ര, പക്ഷെ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ അഭിനയത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷെ കണ്ണാട വെക്കുന്ന അച്ചായത്തി ആമേനിൽ ഇപ്പോഴും ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അത് ലിജോ പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ്. അത് ശരിക്കും ആ ക്യാരക്ടറിലേക്ക് ഞാൻ വരാൻ കാര്യം, അത് വേറൊരു നമിത എന്ന് പറഞ്ഞിട്ട് തമിഴിലെ ആക്ട്രസ് ചെയ്യാനിരുന്ന ക്യാരക്ടറാണ്. ലാസ്റ്റ് മിനിറ്റ് നമിത മാറിക്കഴിഞ്ഞപ്പോൾ ലിജോ എന്നോടത് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ അന്നത്തെ സമയത്ത് ഞാൻ എന്നെ ലിജോ ജഡ്ജ് ചേട്ടാന്ന് എന്നെ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ജഡ്ജി ആയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് മൊബൈൽ കോർട്ട് ജഡ്ജി ആയിട്ട്. എനിക്ക് അറിയില്ലായിരുന്നു പ്രൊഫഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോ എന്നെ റോഡിൽ നിന്ന് പിടിച്ച് ഇപ്പൊ തന്നെ നമ്പർ പ്ലേറ്റ് ഇപ്പൊ തന്നെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വണ്ടി ഇട്ടിട്ട് പോകാൻ പറഞ്ഞു ബൈപ്പാസില്. അപ്പൊ ഞാൻ ന്യായമായിട്ട് ഞാൻ ചോദ്യം ചെയ്യുമല്ലോ, ഞാൻ കൊണ്ടുപോയി മാറ്റിയിട്ട് വരാം എന്നാണ്. അപ്പൊ എന്ത് ചെയ്താ സമ്മതിക്കുന്നില്ല. അവസാനം അത് അടിയിൽ കലാശിച്ചു ഭയങ്കര അടിയായി. അവസാനം പോലീസ് എവിടെ എന്ന് പറഞ്ഞു. അപ്പം വനിതാ പോലീസ് ഇല്ല. അങ്ങനെ അങ്ങനെ ഭയങ്കര ബഹളായി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് സാജിദ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇല്ലേ, അപ്പൊ സാജിദ് വന്ന്
കണ്ടോടപ്പുറത്ത് നിന്ന് സാജിത് എന്നോട് ഇറങ്ങി പോവാന്ന് പറയുന്നുണ്ട്. ഞാനിത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ സാജിത് ഇത് കുറച്ചുകൂടെ പൊടുപ്പും തൊങ്ങലും എല്ലാം കൂടെ ചേർത്ത് എല്ലാവരുടെ ലിജോയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു കൊടുത്ത്, അങ്ങനെ അന്ന് മുതൽ എന്നെ ജഡ്ജി ചേട്ടാ വിളിക്കുന്നത് എല്ലാവരും. അപ്പൊ ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് എന്നെ ആമേനിൽ കാസ്റ്റ് ചെയ്തത്. അല്ല, അതുകൂടാതെ മറ്റേ ആടിനകത്ത് പറഞ്ഞ പോലെ ആ ക്യാരക്ടർ ഒരു ചെറിയ ക്യാരക്ടറായിരുന്നു, അതൊരാളെ വെച്ച് ചെയ്യാനുള്ള ക്യാരക്ടർ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് തോന്നുന്നു, എന്റെ ഈ ആടയാഭരണങ്ങളിൽ എല്ലാവരും കൂടെയാണ് ആ ക്യാരക്ടർ അങ്ങനെ എറിച്ചു നിന്നെ. സിനിമയുടെ ഡബ് സമയത്തോ അല്ലെങ്കിൽ മറ്റെന്ത് സമയത്തൊക്കെ ഈ NNR അതായത് നല്ല നില അവിടെ രാത്രിയുടെ ഗ്ലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ ബാബുചേട്ടൻ, എത്രത്തോളം മാസം ഫണ്ണും വർക്കായിട്ടുണ്ട്? അല്ല, ഞാൻ അങ്ങനെ ഒരു പടത്തെ കുറിച്ചൊന്നും വലിയ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ പോയിരിക്കില്ല. എനിക്ക് ഈ പടത്തിൽ ഒരു 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 അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സാധനം സാധനം ഇതൊരു വേറെ, കാരണം ഞങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടെങ്കിലും ഞാൻ പറയും ഇതൊരു വേറെ ലെവലിൽ പോണ സിനിമ കേട്ടോ. കുറച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കാശ് കിട്ടാനുള്ളൊരു ഭാഗ്യം കൂടി വേണം പ്രൊഡ്യൂസർക്ക്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ 60% ഭാഗ്യം 40% കഴിവോ, ചിലപ്പോൾ 40 കുറവും മതി, 30-32 മതി, ബാക്കിയൊക്കെ വേണ്ട ലക്കാണ്. അപ്പോൾ ആ ലക്ക് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചത് പ്രളയം വന്നാൽ കഴിഞ്ഞില്ലേ, നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചു ഭയങ്കര മഴ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും തിയറിലേക്ക് വരുന്നില്ല ഇല്ലേ. അപ്പോൾ അത് ആ പ്രൊഡ്യൂസറിൻ്റെ ഒരു സമയം, അതിൽ നിന്നും ആദായം ഉണ്ടാക്കാൻ പേരുണ്ടാക്കാനുള്ള സമയം കൂടി നല്ലതാണെങ്കിൽ ഈ സിനിമ ഒരു പ്രശ്നമില്ല, 101% വിജയമായിരിക്കും. ബാബുരാജ് ഇതിന് മുമ്പ് ഇതേ കോൺഫിഡൻസോട് കൂടി അധികം ആർക്കും വലിയ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അതെ, ഞാൻ പറഞ്ഞതാണ്, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതേപോലെ ഞാൻ പറഞ്ഞാണ് അത് ഈ പടം 100% വിജയമാണ്. ഞാൻ വളരെ കുറച്ച് പടങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, സാന്ദ്രയുടെ ഡിറ്റർമിനേഷൻ അതൊരു വലിയ വിജയമായിട്ട് സ്ക്രീൻസിൽ കാണാനായിട്ട് സാധിക്കട്ടെ. രണ്ടുപേരുടെയും വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞാൻ വളരെ വളരെ രസകരമായ അത് ചില വളരെ കഴമ്പുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഒരു വളരെ രസകരമായിരുന്നു. താങ്കൾ അത് വളരെ ഇതായിട്ട് എല്ലാം കുറിച്ച് മനസ്സിലാക്കി, കാരണം സാധാരണ നമ്മൾ കേട്ട് പഴകിയ ചോദ്യങ്ങളല്ലാതെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവസാനം കൊണ്ട് നിർത്തിയതും വളരെ രസകരമായി. അപ്പോൾ സിനിമയെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു, എല്ലാവരെ കുറിച്ച് വളരെ മനസ്സിലാക്കിയിരിക്കുന്നു. ദൈവം മുന്നോട്ട് പോകാൻ ഇനിയും കുഞ്ഞിയും വലിയ വിജയങ്ങൾ വരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.